മോറട്ടോറിയത്തിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും വസ്തുക്കളെല്ലാം ബാങ്കുകൾ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് എ സി സി അംഗം ഇ എം അഗസ്തി പറഞ്ഞു കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ട്രേറ്റിന് മുമ്പിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജപ്തി നടപടികൾ നിർത്തിവയ്ക്കുക അന്യായമായി ഇറക്കുമതി അവസാനിപ്പിക്കുക കാർഷിക ബില്ല് റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് സമരം എഐസിസി അംഗം ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യയിലെ കർഷകർ കടന്നുപോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മൊറട്ടോറിയം കാലാവധിയിൽ ബാങ്കുകൾ പലിശ ഇളവ് നൽകിയില്ലെങ്കിൽ പട്ടയവസ്തുക്കളെല്ലാം ബാങ്കുകളിൽ സ്വന്തമാകുമെന്നും കർഷകർ പെരുവഴിയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു മൊറോട്ടോറിയത്തിന്റെ കാലാവധി അല്ലെങ്കിൽ കോവിഡിന്റെ മഹാമാരി കഴിയുമ്പോൾ പട്ടയ ബസ്സുകളെല്ലാം ബാങ്കുകൾ കൊണ്ടുപോകും എന്നതാണ് സ്ഥിതി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഉടമസ്ഥ ബാങ്കുകാരനായി മാറുന്ന സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ടാകും വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഇന്ത്യയിലെ കൃഷിക്കാരും നേരിട്ട് കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കൃഷിക്കാരുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല കേരള ഗവൺമെന്റ് കൃഷിക്കാർ കമ്മിറ്റി ഒന്നും ചെയ്യുന്നില്ല ഒരു സഹായവും ചെയ്തിട്ടില്ല അത് പണ്ട് തന്നെ അങ്ങനെയാണ് പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും ചെയ്യാത്ത ഗവൺമെൻറ് കർഷ ബില്ല് കീറിയറിഞ്ഞ് കർഷ ബില്ലിനെതിരെയുള്ള പ്രതിഷേധവും സമരക്കാർ വ്യക്തമാക്കി കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു ടോമി തെങ്ങുംപിള്ളിൽ സെബാസ്റ്റിൻ ജോർജ് ജോയി വർഗീസ് കെ ജെ സെബാസ്റ്റിൻ ജോയി മൂലേക്കാട്ട് വിജയകുമാർ മറ്റക്കര പി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി